ADM Naveen Babuvinte ആത്മഹത്യയിൽ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തിട്ടും പി പി ദിവ്യക്കെതിരെ തൽക്കാലം നടപടി വേണ്ടെന്ന CPIM അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം സംഘടനാ നടപടി മതിയെന്നാണ് ഇന്ന് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനം. ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ. ദിലീപ് ദേവസ്യ, ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്തുകൊണ്ടാകും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? പുറത്ത് നടക്കുന്ന ചർച്ചകൾ, അതുപോലെ പാർട്ടി പ്രതിരോധത്തിലാകുന്ന സാഹചര്യം, അതൊക്കെ കണ്ടിട്ടും ദിവ്യക്കൊപ്പം നിൽക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയാണോ? സുജയ, തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മദരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് CPIM ഇപ്പോൾ ഉള്ളത്. അതായത് ഇന്ന് നടന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ദിവ്യക്കെതിരെ നടപടി എടുക്കേണ്ടതില്ല എന്നുള്ള, ഉടനടി ഒരു നടപടി എടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമാണ്. CPIM ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത് തന്നെ ഒരു ശിക്ഷയാണ്. മറ്റുള്ള നടപടികളിലേക്ക് കടക്കുന്നത്, അത് പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് ഈ കേസ് ഇതിൽ അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം മതി ഒരു നടപടി എന്നാണ് ഇന്നത്തെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായ തീരുമാനം. ഇന്നത്തെ CPIM സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായുള്ള ഒരു തീരുമാനത്തിനൊടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് CPIM എത്തിയത്. ഒരു പക്ഷേ CPIM ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ നേതൃത്വം സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും പത്തനംതിട്ട നേതൃത്വം CPIM-ന്റെ നേതൃത്വം തള്ളിക്കളയുന്നുണ്ട്. അതായത് ജനവികാരം, പത്തനംതിട്ടയിലെ ജനവികാരം നമ്മൾ കണ്ടതാണ്. ആ സ്ഥലത്ത് എങ്ങനെ CPIM പ്രവർത്തിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അതേ രീതിയിൽ തന്നെയാണ് CPIM നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത് തന്നെയാണ് ഒരു ശിക്ഷ എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ആ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്നത്. ഇനി പോലീസിൻ്റെ അന്വേഷണവും അതോടൊപ്പം തന്നെ വകുപ്പ് തല അന്വേഷണവും നടന്നതിന് ശേഷമുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഒരു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. സുജിയ, ഓക്കെ, ദിലീപ് ദേവസ്യയാണ് വിവരങ്ങൾ നൽകുന്നത്. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ തീരുന്നതാണോ ഇപ്പോൾ ഈ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ ഒരു മുന എന്നുള്ളത് പാർട്ടി ഇനിയും പരിശോധിക്കപ്പെടേണ്ടതാണ്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ചോദ്യം ചെയ്യാനുള്ള പോലീസ് നീക്കത്തിനിടെ PP ദിവ്യ ഒളിവിലെന്ന് സൂചന. സംഘടനാ സമ്മേളനങ്ങളിൽ നിന്ന് ദിവ്യയെ മാറ്റി നിർത്താനാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. അന്വേഷണം തുടരുന്നതിനിടെ പാർട്ടി പ്രതിനിധിയായി പങ്കെടുക്കുന്നത് ശരിയല്ലെന്നാണ് വിലയിരുത്തൽ. അർജുൻ കല്യാട് നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. അർജുൻ കല്യാട്, ഏത് ഒളി സങ്കേതത്തിലാണ് PP ദിവ്യ ഇപ്പോൾ ഇരുണാവിൽ നിന്ന് എപ്പോഴാണ് പോയത്? PP ദിവ്യ ഇന്നലെ വരെ ഇരുണാവിലുള്ള വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. പക്ഷേ ഇന്ന് PP ദിവ്യ അവിടെ ഇല്ല. അതിന് ഏറ്റവും പ്രധാനമായി ഇങ്ങനെ ഒരു ഒളിവിൽ പോകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് പോലീസ് ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം PP ദിവ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മുൻകൂർ ജാമ്യ ഹർജി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോലീസ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അത്തരത്തിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ സ്വാഭാവികമായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് നീങ്ങേണ്ടിയും വരും. പക്ഷേ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒളിവിലേക്ക് നീങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് PP ദിവ്യയെ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നുള്ള CPIM-ന്റെ തീരുമാനം കൂടി പുറത്തേക്ക് വരുന്നത്. ഇന്ന് PP ദിവ്യ സംഘടനാപരമായി ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നു. മയിൽ ഏരിയ പരിധിയിലുള്ള വേശാല ലോക്കൽ സമ്മേളനത്തിലാണ് PP ദിവ്യയ്ക്ക് മുൻകൂട്ടി തന്നെ ചുമതല നിശ്ചയിക്കുകയും അതിൻ്റെ പ്രതിനിധി സമ്മേളനത്തിലും അതുപോലെ തന്നെ പൊതുസമ്മേളനത്തിലും ഉദ്ഘാടകയായി നിശ്ചയിക്കുകയും ചെയ്തത്. സാധാരണഗതിയിൽ CPIM സമ്മേളനങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ ലോക്കൽ സമ്മേളനങ്ങളുടെ പരിപൂർണമായിട്ടുള്ള ചുമതല വഹിക്കുക. അപ്പോൾ ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് PP ദിവ്യ ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ PP ദിവ്യ പരിപാടിയിലേക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ, പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, അത് സ്വാഭാവികമായും ഉണ്ടാക്കുന്ന ഒരു ചർച്ച അത് വെറുതെ വിളിച്ചു വരുത്തുന്ന ചർച്ചയായിരിക്കും എന്നുള്ള ഒരു തീരുമാനം CPIM കൈക്കൊള്ളുകയും PP ദിവ്യയെ ഈ സംഘടനാ സമ്മേളനങ്ങളിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ സമ്മേളനത്തിൽ ആദ്യം അറിയിച്ചിരുന്നത് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള T. ഷബ്നം പങ്കെടുക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ടാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. MV ജയരാജനാണ് ഈ വേശാലയിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ സംഘടനാ തരത്തിൽ ഒരു നടപടി താക്കിയതിലോ അല്ലെങ്കിൽ അത്തരത്തിൽ തരംതാഴ്ത്തലോ പുറത്താക്കലോ തുടങ്ങിയിട്ടുള്ള നടപടികളിലേക്കൊന്നും പാർട്ടി കടക്കുന്നില്ല. എങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഒരു ഈ ഒരു സാഹചര്യത്തിൽ താൽക്കാലികമായി പാർട്ടി പരിപാടികളിൽ നിന്നും
സംഘടനാ സമ്മേളനങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കുകയും മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാവും എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പാർട്ടി അത്തരമൊരു തീരുമാനമെടുക്കുകയും ചെയ്തത്. എത്ര ഏതൊക്കെ രീതിയിലുള്ള ഈ പി പി ദിവ്യക്കെതിരായിട്ടുള്ള പോലീസിൻ്റെ അന്വേഷണം ഒരു ഭാഗം നടക്കുന്നു. സംഘടനാ തലത്തിൽ താൽക്കാലികമായെങ്കിലും പി പി ദിവ്യയെ മാറ്റി നിർത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു നടപടിയിലേക്ക് സംഘടനാ തലത്തിലുള്ള നടപടിയിലേക്ക് പി പി ദിവ്യക്കെതിരെ ഒരു നടപടി ഉണ്ടാവില്ല എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനവും എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കലക്ടറേറ്റിൽ പി പി ദിവ്യ ഇപ്പോൾ ഒളിവിലാണ്. കലക്ടറേറ്റിൽ ഇപ്പോഴും അന്വേഷണം തുടരുന്നു. കളക്ടർ വിശദീകരണം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ കാര്യങ്ങളിലും ഏകീതയുടെ ഓരോ ചോദ്യത്തിനും മറുപടി നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ കളക്ടേഴ്സ് ചേംബറിൽ തുടരുക.